നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് പച്ചത്തിയൽ. വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും ടൊമാറ്റോ ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ, തേങ്ങ അരച്ച് തയ്യാറാക്കുന്ന ഒരു കറി. ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു മുരിങ്ങയ്ക്ക വലിയ മുരിങ്ങയ്ക്കയാണ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്, ഒരു ടൊമാറ്റോ, ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്ന് നമുക്കിതും ചേർക്കാവുന്നതാണ്, കത്തിരിക്കയോ പടവലങ്ങയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് വേകുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് കിട്ടണമല്ലോ, അതിലേക്ക് വേണ്ടി ഒരല്പം ഉപ്പ്, ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കേണ്ട കൂട്ടൊന്ന് നോക്കാം. ഞാൻ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ല പച്ച തേങ്ങ എടുക്കുക. ഒത്തിരി മൂത്തുപോയ തേങ്ങ എടുത്താൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 കഷ്ണം ചെറിയ ഉള്ളി, 1 ചെറിയ നാരങ്ങാ വലിപ്പം പുളി. ഇത് ഞാനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുകയാണ്. ഞാനിന്ന് മിക്സിയിലാണ് അരയ്ക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആ പുളിയൊന്ന് പിഴിഞ്ഞ് വെള്ളം വേണം എടുക്കാൻ. നമുക്കിത് ആ പച്ചക്കറി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് തീ നല്ല ലോയിലോട്ട് മാറ്റി വയ്ക്കുകയാണ്, ഏറ്റവും ലോയിലോട്ട് വയ്ക്കുന്നു. ഇത് നമുക്കിതൊന്ന് ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഇളതായ തേങ്ങ എടുക്കുന്നതായിരിക്കും ഈ കറിക്ക് സ്വാദ് കൂടുതൽ കിട്ടുക. പിന്നെ നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, ജീരകം, ചെറിയ ഉള്ളി ഞാനൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പുളി ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കുറച്ച് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇതവിടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇന്ന് ഞാൻ നമുക്ക് എടുത്തു വച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ പച്ചക്കറി വെന്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ആ മിക്സി കഴുകി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി അല്പം വെള്ളം പോലെ ഇരിക്കുന്നതാണ് നല്ലത്, ഒത്തിരി അങ്ങ് കുറുകിപ്പോയാൽ ഒരു സ്വാദ് കിട്ടത്തില്ല. പിന്നെ നമ്മളിത് വാങ്ങി വെച്ച് കഴിഞ്ഞാലും കുറച്ചൊന്ന് കുറുകി വരും, അതുകൊണ്ട് ഒരല്പം വെള്ളം പോലെ തന്നെ വച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് തിളച്ചു പോകാതെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ തവി കൊണ്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അത് നല്ലവണ്ണം ആ പച്ചമണം എല്ലാം മാറുന്നതുവരെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ഞാൻ തീ ഏറ്റവും ലോയിൽ വെച്ചാണിപ്പോൾ ഇത് ചൂടാക്കി എടുക്കുന്നത്. നല്ല പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴേക്കും വീണ്ടും നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും, തിളച്ചു പോകരുത്. നമുക്കിതിലേക്ക് കടുകുവറുത്തി ചേർക്കാനുള്ള കൂടെ നോക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 2 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ആ ഉള്ളി നല്ലവണ്ണം ഒന്ന് ചുവന്ന് കിട്ടണം. ആ ചുവന്ന് കിട്ടുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്, പച്ചത്തിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. രുചികരമായ നമ്മുടെ പച്ചത്തിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ പച്ചത്തിയൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. കഞ്ഞിക്കൊപ്പമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ പച്ചത്തിയൽ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻസും എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണുന്നതാണ്.